ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നഫീസ് കുക്കിംഗ് ലാബ്. ഇന്നത്തെ എൻ്റെ ഡിഷ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്, ക്രിസ്പി സിംഗർ ചിക്കൻ റാപ്പ്. പേര് കേൾക്കുമ്പോൾ അത്ര വലിയ പാടൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് തന്നെ നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി ഇവിടെ ഒരു 1/2 kg എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 teaspoon ഗാർലിക് പൗഡറും 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 teaspoon ഒറിഗാനോ, പിന്നെ സിംഗർ എന്ന് പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അതിൽ 1/2 teaspoon മസ്റ്റേർഡ് പേസ്റ്റ്, പിന്നെ 1/2 tablespoon സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മാരിനേഷൻ ചെയ്തിട്ട് ഒരു 10 minutes മാറ്റി വെക്കുക. ഒരുപാടൊന്നും മാറ്റി വെക്കണ്ട, ഒരു 10 minutes മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാനിട്ട്, ഇത് ഫ്രൈ ചെയ്യാനായിട്ട്, ക്രിസ്പി ചിക്കൻ ആണ്, അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 cup കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്ര തന്നെ 1/4 cup മൈദയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വീണ്ടും 1/2 teaspoon ഒറിഗാനോ, പിന്നെ 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ വേണ്ടത് 1/2 teaspoon ഗാർലിക് പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു എഗ്ഗും പാലും ചേർത്തിട്ടുള്ള ഒരു മിക്സ് കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1/4 cup പാല് കൂടി ചേർക്കുക. എന്നിട്ടൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് മാരിനേഷൻ ചെയ്തെടുത്ത ചിക്കനിലേക്ക് നമുക്ക് ഈ എഗ്ഗ് പാല് മിക്സ് ചെയ്ത് വെച്ച ആ കൂട്ടിലേക്ക് ഡിപ്പ് ചെയ്തിട്ട്, പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് ഫ്ലോറും കോൺഫ്ലോറൊക്കെ മിക്സ് ചെയ്താൽ നേരത്തെ ചെയ്ത ആ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 coat അല്ല 2 coat വേണമെങ്കിലും ചെയ്തെടുക്കാം. അത് അവരവരുടെ ക്രിസ്പി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടി വീണ്ടും മുട്ടയിലേക്ക് മുക്കി വീണ്ടും പൊടിയിലേക്ക് മുക്കി അങ്ങനെ 2 തവണ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1 തവണ മാത്രമേ ചെയ്തെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ എല്ലാ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി പൊടിയുള്ളത് ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ലാസ്റ്റ് അത് ഫിനിഷ് ആയിക്കോളും. ഇനി നമുക്കിത് നല്ല ചൂടായ ഫ്രഷ് എണ്ണയിലിട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്നതുവരെ ഗോൾഡൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റോള് പോലെ ചെയ്തെടുക്കാനാണെങ്കിൽ, ഇതിപ്പം ഞാൻ റാപ്പ് ഒരു ക്രോസ് അതിലാണ് ചെയ്തെടുത്തത്. അതിപ്പോൾ റോള് പോലെ ചെയ്തെടുക്കാനാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഒരു ഫിംഗറിൻ്റെ നീളത്തിൽ, അതായത് ഒരു വിരൽ നീളത്തിൽ മുറിച്ചിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഡിപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1/2 cup മയണൈസ്, അതിൻ്റെ കൂടെ 2 tablespoon ടൊമാറ്റോ സോസ്, പിന്നെ 1 tablespoon റെഡ് ചില്ലി സോസ്, അതുപോലെ 1/2 teaspoon ഒറിഗാനോ, പിന്നെ 1/2 teaspoon മസ്റ്റേർഡ് പേസ്റ്റ് അല്ലെങ്കിൽ മസ്റ്റേർഡ് സോസ്, മസ്റ്റേർഡ് പേസ്റ്റ് അല്ലെങ്കിൽ മസ്റ്റേർഡ് സോസ്, അതായത് നമ്മുടെ കടുകിൻ്റെ സോസാണ് കേട്ടോ അത്. കടുക് അരച്ച് വരുന്ന ഒരു പേസ്റ്റ് ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. എന്നിട്ട് ഇത് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക.
അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഒരു ടോർട്ടില റാപ്പ്, അത് ടോർട്ടില റാപ്പ് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡൈനാമിക് ചിക്കൻ റോള്, അപ്പോൾ അത് നോക്കുക. അതിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഈ ടോർട്ടില എങ്ങനെ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ അതിന് ഇതുപോലൊരു കത്രിക വെച്ച് ഒരു നടുഭാഗം വരെ ഒരു കത്രിക വെച്ചൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു സൈഡിലായിട്ട് ഇത്തിരി ലെറ്റൂസ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ടൊരു രണ്ട് തക്കാളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കുക കേട്ടോ. ലെറ്റൂസ് ഇല്ലെങ്കിൽ ഇത്തിരി ക്യാബേജ് ചീയതും, പിന്നെ അതുപോലെ സവാള ഇഷ്ടപ്പെടുന്നവർ സവാളയും കക്കിരി ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കുക്കുംബർ അതും ചേർക്കാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ കുറച്ച് കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കിയ ഡിപ്പ് അത് ഒരു സൈഡിലിട്ട് കൊടുക്കുക. പിന്നെ നാലാമത്തെ ഒരു സൈഡ് കൂടി ബാക്കിയുണ്ട്, അതിൽ നമ്മൾക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊസറല്ല ചീസാണ് ഇഷ്ടമെങ്കിൽ അത്, അല്ലെങ്കിൽ ചെഡാറായതാ ചീസാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യാം. അപ്പോൾ ചീസിൻ്റെ സ്ലൈസും വെച്ച് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ നന്നായി മടക്കിയെടുത്തതിന് ശേഷം ഇത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ചെടുക്കാം, അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ചീസ് ഒന്ന് മെൽറ്റാകുന്നവരെ ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിംഗർ ചിക്കൻ, ക്രിസ്പി സിംഗർ ചിക്കൻ റാപ്പ് റെഡിയായി. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റാപ്പാണ്. കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ആയിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ് ലൈക്ക് ഷെയർ കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അള്ളാ വീണ്ടും ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.